ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിൻസി സോംലി വൈബ്സ്. ഞാൻ റിൻസി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ജാർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു ജാർ കേക്ക് ഒരു രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ജാർ കേക്ക് ഉണ്ടാക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു രീതിയാണ്ട് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അത് മാത്രമല്ല, വളരെ റിച്ച് ഫ്ലേവറുള്ള ഒരു ജാർ കേക്ക് തന്നെയാണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് ജാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ്സിലായാലും നമുക്കിത് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിതാ ഇതുപോലെ ഒരു റെഡ് വെലറ്റ് സ്പോഞ്ച് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെഡ് വെലറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെയ്തിട്ടുള്ള സെയിം കേക്ക് തന്നെയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവനും ബീറ്ററും ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. മെഷറിംഗ് കപ്പ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും മറക്കാതെ തന്നെ ഒന്ന് കണ്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോസ് നമ്മൾ മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് കണ്ടേക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനി നമ്മളിതൊന്ന് നമ്മുടെ ഈ ഒരു ടിന്നിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ മൂടി വെച്ചിട്ടാണ്ടോ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂടിയും ഈ ഒരു ക്യാനിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജാറിൻ്റെ ബാക്ക് സൈഡും സെയിം അളവായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു മൂടി വെച്ചിട്ടായാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പൊടിച്ചിട്ടായാലും നമുക്ക് നോർമൽ ജാർ കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ടൊന്ന് പൊടിച്ചിട്ട് മിക്സ്ഡ് ജാറിലോട്ട് ഇട്ടങ്ങോട് പൊടിച്ചിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ കറക്റ്റ് മെഷർമെൻറ്റിന് അല്ലെങ്കിൽ കറക്റ്റ് അളവിന് തന്നെ നമുക്ക് ഈ ഒരു ജാറിലോട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു നാല് പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ജാറ് കുറച്ച് വലുതായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചും കൂടെ ഈ ഒരു നാല് പീസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജാറിലോട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇത് ഓരോ പീസൊന്ന് കടത്തി വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിംഗ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾക്ക് ക്രീം ഇട്ടതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഗനാഷ് ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ റിച്ച് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഗനാഷോ അല്ലെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ക്രീം ചീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിംഗ് കൂടെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിൽ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള രീതി തന്നെയാണ്. കാരണം നമ്മൾ കുറച്ച് നമ്മളൊരു സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മേലെ കൂടെ കുറച്ചൊന്ന് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ക്രീമും കൂടെ മേലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നട്ട്സും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതവിടെ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒരു ടോപ്പിംഗിന് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റെഡ് വെലറ്റ് ജാർ കേക്ക് കൂടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആ ചോക്ലേറ്റ് ജാർ കേക്ക് കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ബേസായിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കടത്തി വിട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഓരോ ലെയറായിട്ട് കുറച്ച് ക്രീമും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ബാഗ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണത്തിനുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് കണ്ടേക്കാം. റിൻസി സോംലി വൈബ്സ് പൈപ്പിംഗ് ബാഗ് എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ജാർ കേക്കും നമ്മളിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് നട്ട്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് കുറച്ചുകൂടെ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ക്രഷ് ചെയ്തിട്ട് അതായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന രണ്ട് ജാർ കേക്ക് നമ്മളിവിടെ നിന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു റെഡ് വെലറ്റ് ബേസ് പിന്നെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ബേസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ജാറിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതും കുറച്ച് റിച്ച് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ജാർ കേക്ക് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. അത്രയും സിമ്പിളാണ്, അത് സമയം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം, മറക്കാതെ എന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നേക്ക് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് കൊടുത്താൽ മതിയാവും. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവരും ഉഷാറായിട്ടിരിക്കുക കേട്ടോ, സേഫായിട്ടിരിക്കുക.